സന്ദീപിന്റെ കയ്യിൽ നിന്ന് പിടിച്ച ബാഗ് ഇന്ന് എൻഐഎ കോടതിയിൽ തുറന്നേക്കും കേസിൽ സുപ്രധാന തെളിവായ ബാഗ് മാറുമെന്നാണ് എൻഐഎയുടെ എൻഐഎ പറയുന്നത് വിവരങ്ങളുമായി അരുൺ രാജുണ്ട് അരുൺ കഴിഞ്ഞ ദിവസം ഈ റെയ്ഡിൽ സന്ദീപിന്റെ വീട്ടിൽ നിന്ന് ബാഗുകൾ പിടിച്ചെടുത്തിരുന്നു വളരെ നിർണായകമായ തെളിവുകളായി മാറാൻ സാധ്യതയുള്ളതാണ് ഈ ബാഗുകൾ എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അപർണ സന്ദീപിനെ ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് എൻഐഎക്ക് അവിടെ നിന്ന് സന്ദീപിനൊപ്പം ഒരു ബാഗും കൂടി ലഭിച്ചത് സ്വപ്നയും സന്ദീപും താമസിച്ച ഫ്ലാറ്റിൽ നിന്നാണ് ഒരു ബാഗ് ലഭിച്ചതെന്ന് എൻഐഎ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഈ ബാഗിൽ സന്ദീപ് ആർക്കാണ് സ്വർണം എത്തിച്ചത് അതുപോലെ തന്നെ സന്ദീപിൽ നിന്ന് ആർക്കൊക്കെ സ്വർണം വാങ്ങി എന്നെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഉണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ അഭിഭാഷകൻ കോടതിയിൽ നിന്നും സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് നിർണായകമായ തെളിവുകൾ ഈ ബാഗിൽ നിന്ന് കിട്ടാനുണ്ട് കോടതിയുടെ സാന്നിധ്യത്തിൽ ഈ ബാഗ് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ട എൻഐഎ ഈ ബാഗ് കഴിഞ്ഞ ദിവസം കോടതിക്ക് കൈമാറിയിരുന്നു ഇന്ന് ഒരുപക്ഷെ ആ ബാഗ് കോടതിയുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കാനാണ് എൻഐഎയുടെ തീരുമാനം എന്തായാലും ഈ ബാഗിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ അറസ്റ്റിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുമെന്ന കാര്യം ഉറപ്പാണ് എൻഐഎ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഈ ബാഗുകൾ എത്രത്തോളം നിർണായകമാണ് അരുൺ ഈ കേസുമായി ബന്ധപ്പെട്ട് അപർണ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന രേഖ എന്നാണ് കഴിഞ്ഞ ദിവസം എൻഐഎ അഭിഭാഷകൻ കോടതി അറിയിച്ചത് പ്രത്യേകിച്ച് ഈ കേസിൽ നിർണായകമായ തെളിവുകൾ നൽകുവാൻ ഈ ബാഗിന് കഴിയും ഈ ബാഗിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലാണ് എന്ന സൂചനയും എൻഐഎ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സന്ദീപിന് ആരൊക്കെയുമായി ബന്ധമുണ്ട് ആരൊക്കെയാണ് സന്ദീപിന്റെ ഇടനിലക്കാർ എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ഈ ബാഗിൽ ലഭ്യമാണ് എന്ന കാര്യവും എൻഐഎ കോടതിയിൽ എൻഐഎ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി ഇതുകൂടി പരിഗണിച്ചാണ് കോടതി ഈ ബാഗ് പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ബാഗിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ അത് ഒരുപക്ഷെ വലിയ ഈ കേസിന്റെ പുതിയ ഒരു മാറ്റത്തിലേക്ക് കാരണമാകും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോയേക്കാം ആരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത് സംബന്ധിച്ച വിവരങ്ങളും ഈ ബാഗിൽ നിന്ന് കിട്ടുമെന്നാണ് ലഭിക്കുന്ന വിവരം തന്നെ സ്വപ്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ചില വാർത്തകൾ കൂടി വരുന്നു അത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം യാചരിക ശംസവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെതിരെ അന്വേഷണം നടത്തുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു സാധാരണഗതിയിൽ യാചരിക ശംസിച്ചാൽ അത് അത്തരത്തിൽ കേസെടുക്കുക സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാനുള്ള ആരംഭ ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടേക്കും പ്രത്യേകിച്ച് വ്യാജരേഖ ചമയ്ക്കുക എന്ന് പറയുന്ന ക്രിമിനൽ ഒഫൻസ് ആണ് ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്വപ്നയ്ക്കെതിരെ സംസ്ഥാന തലത്തിൽ പുതിയ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നൽകുന്ന സൂചന പ്രത്യേകിച്ച് സ്വപ്നയ്ക്കെതിരെ ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് അതിന്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് മേധാവി തീർച്ചയായും എന്തായാലും സ്വപ്നയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ സന്ദീപിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ ലഭിച്ച ബാഗുകൾ ഇന്ന് എൻഐഎ കോടതിയിൽ തുറക്കും അത് വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഈ ബാഗുകൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും ഇതിനു മുമ്പ് എത്ര പ്രാവശ്യമായിരിക്കും ഈ സ്വർണം കടത്തിയിട്ടുണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയുമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഈ ബാഗ് മാറിയേക്കാൻ സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ അരുൺ എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾക്കായി അരുണിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്